നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 2022 ഏപ്രിൽ 2 മുതൽ ഏപ്രിൽ 9 വരെയുള്ള ശനിവാരം വരെയും അതോടൊപ്പം 1197 മീനമാസം 19 മുതൽ 26 അടങ്ങുന്ന ശനിവാരം വരെയാണ് നമ്മുടെ ചന്ദ്രചാരവശാലും ഗ്രഹചാരവശാലും ഉള്ള 12 കൂറുകളുടെയും 27 നക്ഷത്രങ്ങളുടെയും ഫലത്തെ ചിന്തിച്ചു വരുന്നത്. ആദ്യം തന്നെ ശുക്രൻ്റെ ഒരു ചാരമാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. 17-ാം തീയതി കുംഭൻ രാശിയിലേക്ക് കടന്നിട്ടുണ്ട്. അതും ചില കൂറുകളെ നല്ലതുപോലെ സ്വാധീനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അശ്വതിഭരണി കാർത്തികക്കാലം അടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു കാലമായിട്ട് ഇതിനെ മാറ്റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിലും പൊതുവേ ഒരു ഉത്സാഹവും ഒരു ഉന്മേഷവും ഒക്കെ കണ്ടേക്കാം. പൊതുവെയുള്ള ജീവിതത്തിൽ കുറേ ഉദ്യമങ്ങൾ ഏറ്റെടുത്തേക്കാം. അങ്ങനെയൊക്കെയാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ഒരു കരുതലോടുകൂടി നീങ്ങുന്നത് വളരെയധികം നല്ലതായിരിക്കും ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം അധ്യാപകരെ സംബന്ധിച്ചും തത് അവസരത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും നല്ലൊരു കാലഘട്ടമായിട്ട് തീങ്ങും ഈ ഒരു വാരം. അതോടൊപ്പം ഭൂമി ഇടപാട് സാമ്പത്തിക ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ച് പൊതുവെ നല്ല ഒരു വാരമായിട്ടിരിക്കും. ദീർഘകാലമായിട്ട് അതായത് കുറേ കാലമായിട്ട് നമ്മൾ പ്രവർത്തനം ഇപ്പോൾ ഈ കണ്ടകശിനിയൊക്കെ തുടങ്ങിയതോടുകൂടി ഈ മേടക്കൂറുകാർ കുറേ നാളുകളായിട്ട് മുടങ്ങി പോകുന്ന കുറേ പദ്ധതികളൊക്കെ കുറേ പേർക്കെങ്കിലും അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതോടൊപ്പം ആരോഗ്യനില നിങ്ങളുടേത് തൃപ്തികരമായിട്ട് തന്നെ മേടക്കൂറുകാരുടേത് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ ദോഷശാന്തിയർത്ഥം ഒരു ഗണപതി ഹോമം നടത്തുക. ഗണപതി ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ ദേവി അർച്ചനകളും അതോടൊപ്പം ഭഗവതി സേവയും നടത്തുക. ശനിയാഴ്ച ദിവസം നീരാഞ്ജനം മറ്റുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. ഇതാണ് മേടക്കൂറുകാരുടെ ഈ ഒരു വാരത്തിലെ ചാരവശാൽ ഫലം. അടുത്തത് കാർത്തികമുക്കാൽ രോഹിണി മകീരം ആദ്യത്തെ ഭാഗങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ ശുക്രൻ്റെ ഒരു ചാരമാറ്റം അവരെ സംബന്ധിച്ചിട്ട് ഈ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. പൊതുവേ അതുകൂടാതെ എല്ലാ കാര്യത്തിലും ഒരു മന്ദഗതി ഒരു താല്പര്യമില്ലായ്മ ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം ആണെങ്കിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നിയന്ത്രണാതീതമായിട്ട് വരവുകൾക്ക് അധികം ചിലവുകളൊക്കെ സംഭവിക്കുന്ന ഒരു വാരമായിട്ട് ചിലപ്പോൾ ഇടവക്കൂറുകാർക്ക് ഇത് തോന്നിയേക്കാം. ഒന്ന് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. അതോടൊപ്പം അതോടൊപ്പം അശ്രദ്ധയോടുകൂടിയിട്ടുള്ള പെരുമാറ്റങ്ങളോ വാക്കുകളോ ഒന്ന് കരുതലോടെ നീങ്ങുന്നത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് നല്ലതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സമഗ്രമായിട്ടുള്ള ഒരു രാശി വിചിന്തനം, ചില കൂട്ടർക്ക് അതിഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം ഇടവക്കൂറുകാർക്ക്. അങ്ങനെയെങ്കിൽ സമഗ്രമായിട്ട് ഒരു രാശി വിചിന്തനം ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഭൂമി ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ചിട്ടോ അതോടൊപ്പം ഈ ധന വിഷയങ്ങളിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിട്ടും നല്ല ഒരു അനുകൂലത്തിലേക്ക് കാണുന്നുണ്ട് ഈ ഒരു വാരം. സാമൂഹിക അതോടൊപ്പം രാഷ്ട്രീയ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടും ഇടവക്കൂറുകാർക്ക് വളരെ നല്ലതായിട്ട് തന്നെ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം, ശുക്രക്ഷേത്ര ദർശനം നവഗ്രഹങ്ങളിൽ വെച്ചിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം പുരോഗതി ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഇടവക്കൂറുകാരുടേത്. എങ്കിൽ മിഥുനക്കൂറുകാരുടെ മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദം നക്ഷത്രങ്ങളടങ്ങുന്ന ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അഷ്ടമശനിദോഷം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടവും കൂടി ആയതുകൊണ്ട് അങ്ങനെയെങ്കിലും അവിവാഹിതരെ സംബന്ധിച്ച് വിവാഹ ജീവിതത്തിൽ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാഹ വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ, കല്യാണം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ട കാര്യമാണ്. വിവാഹ വിഷയങ്ങൾ ഏതായാലും സഗൗരവത്തോടുകൂടി ചിന്തിക്കുക, സംസാരിക്കുക. അതെങ്ങനെയെങ്കിൽ ധനപരമായിട്ട് ഈ ഒരു വാരം മിഥുനക്കൂറുകാർക്ക് വളരെ അനുകൂലപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടും മറ്റുള്ള മത്സര രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ വിദ്യാർത്ഥികളാവട്ടെ വലിയ എല്ലാ പ്രായത്തിലുള്ളവർക്കും കായിക മത്സര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് വളരെയധികം അനുകൂല സ്ഥിതിയായിരിക്കും. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും ഈ അഷ്ടമശനി ദോഷത്തിലും. അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിന് നേരിയ തരത്തിലുള്ള ഒരു അസ്വാരസ്യത്തിനുള്ള സാധ്യതയുണ്ട്. ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ദോഷം വരാതിരിക്കട്ടെ.
അങ്ങനെയെങ്കിൽ സന്താനങ്ങൾക്ക് പൊതുവെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമായിരിക്കും ഈ മിഥുന കൂറുകാരുടെ. അവരെക്കുറിച്ച് ആലോചിച്ച് സന്തോഷങ്ങൾ പങ്കിടാനുള്ള ഒരവസരം ഉണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ ദോഷശാന്തി അർത്ഥം ശനിക്ഷേത്രത്തിൽ നീരാജനം, ശനീശ്വര ഭജനം, സ്മരണയോടുകൂടി ജീവിക്കുക. ഇനിയിപ്പോൾ ഏതാണ്ട് ഈ മാർച്ച് 31 കൂടിയിട്ട് വ്യാഴവും അനുകൂലത്തിൽ വരുമ്പോൾ കുറച്ചൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെയെങ്കിൽ ശിവക്ഷേത്ര ദർശനം, സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്യമൃത് നെയ്വിളക്ക്, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം എന്നിവയൊക്കെ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അത്യുത്തമമായിട്ട് കാണുന്നു. അടുത്തത് കർക്കിടക കൂറിൽപ്പെട്ടിട്ടുള്ള പുണർദം അവസാന ഭാഗം, പൂയം ആയില്യം നക്ഷത്രങ്ങളടക്കുന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് പരീക്ഷകളിലും മറ്റൊക്കെ ഈ കണ്ടകശിനി ദോഷം അനുഭവിക്കുക തന്നെ ഒരുപാട് നേട്ടങ്ങളുണ്ടാവാനുള്ള സാധ്യത വിദ്യാർത്ഥികളെ സംബന്ധിച്ചും, അതോടൊപ്പം തൊഴിലിൽ പരിശ്രമത്തിനനുസരിച്ചിട്ടുള്ള ഉന്നതി, എനിക്ക് ഈ ഒരു അവസ്ഥ വന്നുപോയല്ലോ എന്നുള്ള ഒരു ഭാവം മാറ്റിയിട്ട് ഈ കണ്ടകശിനി അനുഭവിക്കുന്നവർക്കൊരു സമാശ്വാസം പോലെ ഒരു അനുകൂലത്തിലേക്ക് കടക്കുന്ന ഒരു വാരമായിട്ട് കയറും. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ കർക്കിടക്കൂറുകാർക്ക്. അങ്ങനെയെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിലിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ പറഞ്ഞുവല്ലോ വളരെ പുരോഗതിയാണ് ഈ ഒരു വാരത്തിൽ കാണുന്നത്. ധനപരമായിട്ടുള്ള വല്ല നിക്ഷേപങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പൂർവിക സംബന്ധപ്പെട്ടുള്ള സ്വത്ത് വകകളിൽ നിന്നൊക്കെയുള്ള ആദായങ്ങളും മറ്റൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു വാരത്തിൽ. അങ്ങനെയെങ്കിൽ ആരോഗ്യനില നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല ഈ കർക്കിടക കൂറുകാർ. അതോടൊപ്പം തന്നെ കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിന അധ്വാനവും മനസ്സമാധാനക്കുറവും വന്നേക്കാം. എങ്കിലും വാരാന്ത്യത്തിൽ അതിനൊരു ശുഭലക്ഷണമായിട്ട് ശുഭനിമിത്തമായിട്ട് കലാശിക്കും. നവഗ്രഹക്ഷേത്രത്തിൽ ദോഷശാന്തി അർത്ഥം ശനീശ്വര പൂജ ചെയ്യാൻ വേണ്ടി സാധിക്കുക. നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് അടുത്തുള്ള ക്ഷേത്ര സൗകര്യത്തിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് മാസം നക്ഷത്രത്തിനെ അല്ലെങ്കിൽ അതാത് ഈ കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് നിങ്ങൾക്ക് നവഗ്രഹ പൂജയും ഗണപതി ഹോമമൊക്കെ ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ വളരെയധികം നല്ലതാണ്. വളരെ ഉത്തമമായിട്ട് ജീവിതത്തിൽ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ ഇനിയിപ്പിത ഈ കണ്ടകശനിയൊക്കെ അനുഭവിച്ചവർക്ക് ഈ ധാരാളം ശശയോഗമൊക്കെ ഒരുപാട് യോഗങ്ങളൊക്കെ ഇനിയിപ്പോൾ വന്നു ചേരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഏപ്രിലോട് കൂടിയിട്ട്. അങ്ങനെയെങ്കിൽ അവർക്കൊക്കെ ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള സമയമാണ് വരാൻ വേണ്ടി പോകുന്നത്. സന്തോഷമായിട്ടിരിക്കുക. ശാസ്താക്ഷേത്ര ദർശനം അതോടൊപ്പം നീരാഞ്ജനം എന്നിവ നടത്തുന്നതും ഈ കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച വ്രതം ഇതൊക്കെ അനുഷ്ഠിക്കുന്നതും വളരെയധികം നല്ലതായിട്ട് കാണുന്നു. അടുത്തത് ചിങ്ങക്കൂറിലപ്പെട്ടിട്ടുള്ള മകം പൂരം ഉത്രം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ആരോഗ്യപരമായിട്ട് ഈ ചിങ്ങക്കൂറുകാർക്ക് ഈ ഒരു കഴിഞ്ഞ ഈ 17 മീനം 17 മുതൽ ഇങ്ങോട്ട് ആരോഗ്യസ്ഥിതിയിൽ കുറച്ചൊന്ന് ചെറിയൊരു ബുദ്ധിമുട്ടുകൾ. കഴിഞ്ഞ വാരത്തിൽ പറയാൻ വേണ്ടി പറ്റിയില്ല, വാരഫലം ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല, ഇവിടെ നാട്ടിലുണ്ടായില്ല. അപ്പോൾ കഴിഞ്ഞ വാരത്തിൽ തന്നെ അത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. വാരത്തിൻ്റെ വ്യാഴാഴ്ചയോടുകൂടി ഈ കുംഭൻ രാശിയിലേക്കുള്ള ശുക്രൻ്റെ ചാരമാറ്റത്തോടു കൂടിയിട്ട് ആരോഗ്യസ്ഥിതിയിൽ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ലേശൊരു അസ്വാരസ്യകൾ വരാൻ സാധ്യതയുണ്ട്. ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള വിഷമങ്ങളാവട്ടെ അതൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയെങ്കിൽ സഹോദരന്മാരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആലോചിക്കാനും സഹോദരന്മാർക്ക് വേണ്ടി ദുഃഖിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. കർമ്മസംബന്ധമായി ധാരാളം യാത്രകളും മറ്റും അലച്ചിലുകളും തന്നെ പറയാം, ധാരാളം അനധികൃതമായിട്ട് സഞ്ചരിച്ചേക്കേണ്ടി വന്നേക്കാം. എങ്കിലും നിയമോപദേശകരെ സംബന്ധിച്ചിട്ടൊക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള സമയമാണ്. സ്വാശ്രയ മേഖലയിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരം വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നീങ്ങാൻ സാധിക്കും. ഭൂമി ഇടപാടുകാരെ സംബന്ധിച്ച്, ധനമിടപാടുകാരെ സംബന്ധിച്ചിട്ടൊക്കെ ഭാഗ്യം ധാരാളം യാദൃശ്ചികമായിട്ട് വന്നു ചേരുന്ന ഒരു വാരവുമാണ് ചിങ്ങക്കൂറുകാർക്ക്. അങ്ങനെയെങ്കിൽ ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ചെറിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഈ വാര അവസാനത്തോടുകൂടി ഉണ്ടായേക്കാം, ഒരു കരുതലോടുകൂടി നീങ്ങാം. അങ്ങനെയെങ്കിൽ ദോഷശാന്തി അർത്ഥം വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക, തുളസിമാല നടത്തുക, അതോടൊപ്പം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം, നെയ്യമൃത് നെയ്വിളക്ക് തുടങ്ങിയതായ വഴിപാടുകൾ യഥാശക്തി യഥോചിതം നമുക്ക് നിവർത്തിക്കാൻ വേണ്ടി സാധിക്കട്ടെ. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രം അവസാന ഭാഗം മത്തം ചിത്തിര നക്ഷത്രങ്ങളടങ്ങുന്ന ചിത്തിര ആദ്യ ഭാഗങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതവും സന്തോഷവുമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യം കാണുന്നുണ്ട് ഈ ഒരു ശുക്രൻ്റെ ഭാഗ്യമാറ്റത്തോടുകൂടി. കേന്ദ്രബലമാണ് അവിടെ ശുക്രനെ സംബന്ധിച്ച് ഇപ്പോൾ മാറിയിട്ട് അവിടെ 6 ഭാവത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു മാറ്റം നേരിയ തരത്തിൽ അതൊരു വേറൊരു തരത്തിൽ ഗുണമായിട്ടിരിക്കാം. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിനുള്ള ഒരു സാധ്യതകളുണ്ട്. ബന്ധുജന സമാഗമങ്ങളും മറ്റൊക്കെ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയം ഒന്ന് കരുതലോടുകൂടി നീങ്ങിയിട്ട് പോകുന്നത് നന്നായിരിക്കാം.
വളരെ ഗൗരവതരത്തിലുള്ള നിക്ഷേപങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളോ വില്ല വിഷയങ്ങളിൽ നമ്മുടെ ഒപ്പുവതിക്കലോ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നതൊന്ന് കരുതലോടുകൂടിയിട്ട് ഈ കന്നിക്കാരെ നീങ്ങണം. അങ്ങനെയെങ്കിൽ കഠിനാധ്വാനം വേണ്ടി വരും, അതോടൊപ്പം തൊഴിലിൽ ഉന്നതിയും കൈവരുന്നതാണ്. തൊഴിലിൽ നല്ലൊരു ഉയർച്ച തന്നെയാണ് ഈ ഒരു വാരത്തിൽ കാണുന്നത്. സഹോദര സ്ഥാനത്തു നിന്നും അനുകൂലങ്ങളും മറ്റും സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു വാരമായി തീരും നിങ്ങൾക്ക് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ അനവസരത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളെ പലതരത്തിലുള്ള വിഷമത്തിലേക്ക് കൊണ്ട് എത്തിച്ചേക്കാം. അതോടൊപ്പം ആധ്യാത്മിക വിഷയങ്ങളിലും ധാർമ്മിക കാര്യങ്ങളിലും മനസ്സിനെ കൊണ്ടെത്തിക്കാനും അതോടൊപ്പം തീർത്ഥയാത്രാദികൾ വിഷയങ്ങളിൽ നമ്മൾക്ക് മുഴുകാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. വേണ്ടതുപോലെ അത് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, കുങ്കുമാർച്ചന ചെയ്യുക, ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്നിവ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ അധികം നല്ലതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ. അടുത്തത് തുലാവക്കൂറിൽ പെട്ടിട്ടുള്ള ചിത്ര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടക ശനി ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ നക്ഷത്രത്തിൽ പെട്ടിട്ടുള്ളവർ ചെറുപ്പക്കാരും മധ്യവയസ്സിനെ ചോടയുള്ളവരും ഒരു അപകടങ്ങളിൽ നിന്നും മറ്റൊക്കെ ഒന്ന് ശ്രദ്ധയോട് കരുതലോട് കൂടിയിട്ട് ഇല്ലേ എപ്പോഴും മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം ദൗർബല്യം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. മനസ്സിൻ്റെ ബലം വളരെയധികം ക്ഷയിക്കാം. കാരണം എന്തേ മനോബല ഉച്ച സാമ്പരം എന്ന മനസ്സിൻ്റെ ആ തേജസ്സും വീര്യമൊക്കെ ചോർന്നു പോകുന്ന ഒരു കാലമാണിത്. ഒരു ശ്രദ്ധയോടുകൂടി ആ ഒരു കരുതലോടുകൂടി ഇരിക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകാനുള്ള ഒരു വാരമാണ്. ധനപരമായിട്ടുള്ള നില അനുകൂലമായിട്ട് തുടരും ഈ തുലാവക്കൂറുകാരുടെ. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു മുദ്രയോ വ്യക്തമായിട്ടുള്ള ഒരു അംഗീകാരമോ കാത്തിരിപ്പിനുള്ള ഒരു വിരാമമായിക്കൊണ്ട് കലാമേഖലകളിലൊക്കെ പ്രശസ്തിക്ക് സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ കേട്ടുവരുന്ന അപവാദങ്ങൾ ഈ വാരത്തോടു കൂടിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു മീനമാസത്തോടു കൂടിയിട്ടോ തീർന്നു വരാൻ മീനം മേടമൊക്കെ വളരെ അനുകൂലത്തിലേക്ക് കടക്കേണ്ടുന്നൊരു കാലമാണ്. അപവാദങ്ങൾക്കൊക്കെ ശക്തി കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാം. ഒരു കരുതലോടുകൂടി നീങ്ങുക നിങ്ങൾ ശ്രദ്ധയോടുകൂടി. പൂർവീകമായ സ്വത്ത് വകകൾ ഭാഗം വെച്ച് കിട്ടുന്നതിനും അതിനെ സംബന്ധിക്കുന്ന സഹായങ്ങൾ വന്നു ചേരുന്നതിനും ഒക്കെ ഈ തുലാവക്കൂറുകാർക്ക് ഇപ്പോൾ ഒരു ഭാഗ്യം ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബന്ധുജന സമാഗമം എന്നിവയും ഈ വാരത്തിലെ ഒരു അനുകൂലമാണ്. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി ചിന്തിച്ച് കുറച്ച് ബുദ്ധിമുട്ടാനും വിഷമിക്കാനും നമ്മുടെ മനസ്സ്വസ്ഥത കളയാനുള്ള സാധ്യത ഈ തുലാവക്കൂറുകാർക്കുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാരാ കൂവളമാല മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ നിങ്ങൾക്ക് നടത്താം. പുറകു വിളക്കാവട്ടെ, നെയ്വിളക്കാവട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് ശിവക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അതോടൊപ്പം പുഷ്പാഞ്ജലികളും നെയ്വിളക്കും കത്തിക്കുക. ദിവസവും മുടങ്ങാതെ ഈശ്വര വചനം ചിന്തിക്കുക. ഇല്ലേ ഈശ്വരൻ എന്ന് പറയുമ്പോൾ അഹം ബ്രഹ്മഹ, ഞാൻ തന്നെയാണ് ഈ സത്യം എന്നുള്ള ആ പരമാർത്ഥത്തെ ഉൾക്കൊള്ളുക. അതിനി ഒരു തരത്തിലും നമുക്ക് ഒരു ജാതിയുടെയും ഒരു വിദ്യാഭ്യാസത്തിൻ്റെയും ഒന്നിൻ്റെയും ഒരു പിൻബലമില്ലാതെ തന്നെ നമ്മുടെ മനസ്സിനെ കൊണ്ട് തന്നെ നമുക്ക് ഈ യഥാശക്തിയെ സ്വീകരിക്കാൻ സാധിക്കും. ഇതാണ് തുലാവക്കൂറുകാരുടെ ഈ ഒരു വാരഫലം. അടുത്തത് വൃശ്ചികക്കൂറിൽ പെട്ടിട്ടുള്ള വിശാഖം അവസാന ഭാഗം മനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറിയിട്ട് ഒരു ഐക്യത വന്നു ചേരാനുള്ള ഒരു സാധ്യത വൃശ്ചികക്കൂറുകാർക്കുണ്ട്. അതോടൊപ്പം സഹോദരന്മാരിൽ നിന്നുള്ള സഹായങ്ങളും അതോടൊപ്പം സൗഹൃദങ്ങൾ പുതിയതായിട്ട് വന്നു ചേരാനും ഒക്കെയുള്ള യോഗഭാഗ്യങ്ങൾ ഉണ്ട് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. ഭവന സംബന്ധമായിട്ട് ഇപ്പോൾ വീട് ജോലികളും മറ്റുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ പല കുറേ കാലങ്ങളായിട്ട് മുടങ്ങിപ്പോയിട്ടുള്ള പല പദ്ധതികളും ഈ ഒരു വാരത്തിൽ ഒരുപാട് പേർ അത് ആരംഭിക്കാനെങ്കിലും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ നമ്മുടെ കുടുംബത്തിനുള്ളിൽ തന്നെ തെറ്റിദ്ധാരണകളിലൂടെ കലഹങ്ങളും മറ്റും പരസ്പര പിണക്കങ്ങളും മറ്റും ഒക്കെ പരിഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് നീങ്ങുക. നിയമോപദേശകരെ സംബന്ധിച്ചിട്ട് തൊഴിലിൽ നേരിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ പ്രേമബന്ധങ്ങൾ ദൃഢമാകാനുള്ള സാധ്യതയുണ്ട്. അപവാദങ്ങൾ മാറിക്കിട്ടാനുള്ള സാധ്യത. ആത്മീയ മേഖലയിലും ഈശ്വര കാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റും യോഗം കാണുന്നുണ്ട്. ആത്മീയ വിഷയങ്ങളിലും തീർത്ഥയാത്രകൾക്കും മറ്റുള്ളൊരു യോഗമുണ്ട്. ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വൃശ്ചികക്കൂറുകാർ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, വിളക്ക് മാല എന്നിവ നടത്തുക, വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക
ദേവി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകളോ ഇല്ലെങ്കിൽ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരാൻ വേണ്ടി സാധിക്കുക. ഇതാണ് വൃശ്ചികക്കൂറുകാർ അനുഷ്ഠിക്കേണ്ടത്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള മൂലം പൂരാടം ഉത്രാടം ആദ്യഭാഗം അടങ്ങുന്ന ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് മത്സരരംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരും നടന്നുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചും വളരെയധികം വിജയ സാധ്യത കണ്ടുവരുന്ന ഒരു വാരമാണ്. അതോടൊപ്പം സഹോദരി സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതയ്ക്കും ചെറിയ തോതിലുള്ള നേരിയ പിന്നെ അസ്വാരസ്യങ്ങൾക്കും ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കട്ടെ. അതോടൊപ്പം മക്കളുടെ പഠന കാര്യത്തിൽ, നമ്മുടെ കൊച്ചുകുട്ടികളുടെ മക്കളുടെ പഠന കാര്യത്തിൽ ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കാനുള്ള ഒരു വിചാരം ഉണ്ടാവട്ടെ. അതോടൊപ്പം വരുമാനത്തിലധികം ചെലവ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ വാരാന്ത്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട്. അത് ഈ വാരത്തിൽ തുടങ്ങി വെച്ചാൽ ചിലപ്പോൾ രണ്ട് വാരം അതുപോലെ നമുക്ക് നേരെ അതുപോലെ അത് ശരിയാക്കാൻ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് വരുമാനത്തിലധികം ചെലവ് ശ്രദ്ധിക്കുക. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കും ഒക്കെയുള്ള ഒരു യോഗഭാഗ്യം കാണുന്നുണ്ട് ഈ ധനുക്കൂറുകാർക്ക്. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ട് തന്നെ ഈ ഒരു വാരം നീങ്ങും. അങ്ങനെയെങ്കിലും ഒപ്പം സ്ഥാനമാനങ്ങളും മറ്റുള്ള എന്തെങ്കിലും വിഷയങ്ങൾ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, സ്ഥാന കയറ്റങ്ങളും ജോലിക്കയറ്റമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനുള്ളൊരു ഭാഗ്യവും കൊണ്ട് ഈശ്വരാധീനം നല്ലതുപോലെ വർദ്ധിപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയെങ്കിൽ പിന്നെ ധാരാളം അംഗീകാരങ്ങൾ തേടിയെത്തുന്ന ആഴ്ചയാണ്. വിവിധ മേഖലകളിൽ കലാ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ കലാകാരന്മാരെ സംബന്ധിച്ച് ധനുക്കൂറുകാർക്കൊക്കെ വളരെയധികം പ്രതീക്ഷാവഹമായിട്ടുള്ള ഒരു വാരമാണിത്. ചെയ്തു വച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും അവർക്കുള്ള അതിൻ്റെ ഒരു കൃത്യമായ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു സമയമാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ്. വ്യാഴം സർവേശ്വരകാരകനായ വ്യാഴത്തിന് വ്യാഴക്ഷേത്രത്തിൽ, ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലാവട്ടെ കൃഷ്ണക്ഷേത്രത്തിലാവട്ടെ, നമുക്കൊന്ന് മനസ്സുകൊണ്ടൊന്ന് സ്മരിക്കാൻ കൂടി സാധിച്ചാൽ വളരെയധികം നല്ലതാവും. അതോടൊപ്പം മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണങ്ങളോ മറ്റോ ഒന്ന് അന്വേഷിച്ചതിന് വേണ്ട പോലെ പൂർത്തീകരിക്കാൻ സാധിച്ചാൽ ധനുക്കൂറുകാർക്ക് വളരെ നന്നായിട്ട് തീരും. അടുത്തത് മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രങ്ങൾ അവിട്ടം ആദ്യഭാഗം അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികളും മറ്റും വളരെയധികം അനുകൂലത്തിൽ അനുഭവത്തിൽ വരാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ ഈയിടെ കഴിഞ്ഞ ആഴ്ച ഒരാൾ പറഞ്ഞു തിരുമേനി ജോലി ഉണ്ടായില്ല, പക്ഷേ പുതിയ ജോലി കിട്ടി പറഞ്ഞു. അത് പണ്ടൊരു പ്രാവശ്യം ചെയ്തിട്ടുള്ള ഒരു ജോലിയായിരുന്നു, അദ്ദേഹത്തിനെ തന്നെ തിരിച്ചു വിളിച്ചു എന്നാണ്. അങ്ങനെ ആയാലും മതി എന്നാണ്. അപ്പോൾ മുൻകാല പ്രവൃത്തികൾ ഗുണകരമായിട്ട് അനുഭവത്തിൽ വന്നേക്കാം. നഷ്ടപ്പെട്ട വസ്തുക്കളും മറ്റും തിരികെ കിട്ടാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. സ്വത്തുവകകൾ എന്നിവയൊക്കെ കൈവരാൻ സാധ്യതയുണ്ട് ഈ മകരക്കൂറുകാർക്ക്. ധനപരമായിട്ടുള്ള ഇടപാടുകൾ ശ്രദ്ധയോടുകൂടി നിങ്ങളൊന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഈ മകരക്കൂറുകാർ ജന്മ ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നും മറ്റും പ്രതികൂലമായിട്ടുള്ള പെരുമാറ്റങ്ങളും ഒക്കെ നിങ്ങൾക്ക് വന്നുചേരാം. ഒന്നത് കണ്ടറിഞ്ഞു നീങ്ങുക. വിദേശ യാത്രകൾക്കും മറ്റൊക്കെ തടസ്സം അനുഭവപ്പെടാനാണ് സാധ്യത. വിദേശ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ചിന്തിക്കുന്നവരൊന്ന് വേണ്ടതുപോലെ സമഗ്രമായിട്ട് ആലോചിച്ചതിന് ശേഷം ഒരു രാശിയൊക്കെ നോക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യാൻ സാധിക്കുക. സുബ്രഹ്മണ്യന് നെയ്യമൃത് വെക്കുക. ഭഗവതിക്ക് വിളക്കും മാലയും സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ള അവിട്ടം അവസാന ഭാഗം ചതയം പൂരിട്ടാദി ആദ്യ ഭാഗങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവെ മാനസികമായി അനുഭവപ്പെടുന്ന അകാരണമായിട്ടുള്ള ഒരു സ്വസ്ഥതക്കുറവ് ഒന്ന് മാറിക്കിട്ടും. അകാരണമായിട്ടുള്ള ഒരു വിഷമം മാറിക്കിട്ടും. അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾക്ക് വിരാമമാണ് ഈ ഒരു വാരത്തിൽ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണുന്നത്. ദാമ്പത്യ ജീവിതത്തിലും മറ്റും ധനപരമായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത്, വലിയ ഇടപാടുകളൊക്കെ ബുദ്ധിമുട്ട് തടസ്സത്തിൽ കിടന്നവർക്കൊക്കെ ഈ ഒരു വാരത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ വന്നുചേരാം. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തും മറ്റും മറ്റ് കലാരംഗത്തും മാധ്യമരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലൊരു അപമാനത്തിനും മറ്റൊക്കെയുള്ളൊരു സാധ്യത അവരുടെ കർമ്മസംബന്ധവുമായി പെട്ട്, അതൊന്ന് ശ്രദ്ധിച്ച് നീങ്ങണം. അങ്ങനെയെങ്കിൽ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ ഈ പിന്നെ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ആത്മീയ കാര്യങ്ങളിൽ വേണ്ടതുപോലെ സമയം ചെലവഴിക്കാനുള്ളൊരു യോഗഭാഗ്യമുണ്ട്.
അങ്ങനെ അതോടൊപ്പം ഈ ഭവന സംബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, സ്ഥലം ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചിട്ട് ഭൂമി ഏറ്റെടുക്കലും അങ്ങനെയുള്ള വിഷയങ്ങളും പകുതിയായിട്ടുള്ള ഭവന നിർമ്മാണ പ്രവൃത്തികളൊക്കെ പുരോഗമിക്കാനുള്ള ഒരു സാധ്യത കുംഭക്കൂറുകാർക്കുണ്ട്. പുരോഗമിക്കുക മാത്രമല്ല, വളരെ ദ്രുതഗതിയിലായിട്ട് ഈ ഒരു വാരത്തിൽ അതിന് തറക്കല്ലിടാൻ സാധ്യതയുണ്ട്. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെട്ടു വരും. അതോടൊപ്പം വാരാന്ത്യത്തിൽ ദാമ്പത്യ ജീവിതവും വളരെ ശ്രേഷ്ഠമായ തലത്തിലേക്ക് നീങ്ങും. സാമ്പത്തിക ഭദ്രതയാണ് ഈ ഒരു വാരാന്ത്യത്തിലെ ഫലം. കുടുംബത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് കരുതലോടെ നീങ്ങുക. തൊഴിലിൽ അംഗീകാരം നേടാനുള്ള സാധ്യതയുണ്ട്. ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ നീരാജനം, ശനിയാഴ്ച വ്രതം എന്നിവ നടത്തുന്നത് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലത്. അടുത്തത് മീനക്കൂറിൽ പെട്ടിട്ടുള്ള പൂരുട്ടാദി അവസാന ഭാഗം, ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങൾ നടക്കുന്ന ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ പിന്നെ ഗുണത്തിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ മാറ്റം വളരെയധികം ഒരു അനുകൂലത്തിലേക്ക്, ഈ 11-ാമിടത്ത് ശുക്രൻ്റെ ഒരു ചാരമാറ്റം വളരെയധികം അനുകൂലത്തിൽ വരും. വിവാഹം മുടങ്ങിയിട്ടുള്ളവർ ഒരുപാട് നാളുകളായിട്ട് ഇല്ലേ, ഇപ്പോൾ പല ആളും പറയാറുണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ കാരണങ്ങളെ കൊണ്ട് വിവാഹം അനവധി പേരുടെ മുടങ്ങാം. ഇപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് ഇപ്പോൾ ചൊവ്വാദോഷാവട്ടെ, മറ്റൊരു കാളസർപ്പ ദോഷാവട്ടെ, ഇതിനെ കൊണ്ടൊക്കെ വലിയ തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ കലാശിക്കുകയും അതിനെ പലതരത്തിൽ ഇല്ലേ യഥാതീതം യഥാമതി എന്നാണ് എൻ്റെ ബുദ്ധിക്കനുസരിച്ചിട്ടാണ് ഞാൻ പറയുമെങ്കിൽ അത് ചില സന്ദർഭത്തിൽ വലിയൊരു അബദ്ധമാണ് ഇല്ലേ. അങ്ങനെ പല ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾ, ഇതിൻ്റെ ശാസ്ത്രത്തെ ചില സമയത്ത് ഇതിൻ്റെ സുതാര്യതയെ കുറച്ചെങ്കിലും ഒന്ന് അളന്ന് നോക്കിയിട്ടുണ്ടാവാം. അതുകൊണ്ട് പറയുകയാണ്, ചെറിയ ചെറിയ തരത്തിലുള്ള ദോഷങ്ങളൊക്കെ കൊണ്ട് വിവാഹം മുടങ്ങിക്കിടന്നവരൊക്കെ അല്ലേ പലതും കേൾക്കുന്നതാണ്, വലിയ വിവാദ വിഷയങ്ങളാണ് ഈ ചൊവ്വാദോഷം മുതലുള്ള അങ്ങനെയുള്ളതിലൊക്കെ തടസ്സം വന്നവർക്കൊക്കെ വളരെ ശ്രേയസ്സായിട്ട് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള, അതായത് പ്രായത്തിന് അനുസരിച്ച് പ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടാണ് ഈ ശുക്രൻ്റെ ഒരു ചാരമാറ്റം. 11-ൽ സുഹൃതസ്ഥാനത്തേക്ക് സഞ്ചരിച്ച ശുക്രനെ കൊണ്ട് ആ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും അവിടെ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഒരു ആരംഭം എന്നോണം ഇത് ചിന്തിക്കാൻ സാധിക്കട്ടെ. അതോടൊപ്പം തൊഴിൽ രംഗത്തും മറ്റൊക്കെ ദീർഘനാളായിട്ട് നടന്നിരുന്ന വലിയ വലിയ സമരം പോലുള്ളത് പോലും തീർത്തെടുത്ത് അത് പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യത പോലും ഉണ്ട്. അത്ര ഗംഭീരമായിട്ടുള്ള യോഗമാണ്. അതോടൊപ്പം എങ്കിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമായിട്ട് ഇത് ആവും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നത വിജയത്തെയാണ് കരസ്ഥമാക്കുകയെങ്കിൽ സർക്കാർ മേഖലയിൽ നിന്നും പലതരത്തിലും സർക്കാർ ജീവനക്കാർക്കും അല്ലാത്തവർക്കൊക്കെ ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് പലതരത്തിലും ആനുകൂല്യങ്ങൾ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആരോപണങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂലമായിട്ടുള്ള സ്ഥിതിക്ക് ഫലം മതപരമായ ചടങ്ങുകളിലും നമ്മുടെ ധാർമ്മികമായ ചടങ്ങുകളിലും മറ്റും പങ്കെടുക്കാനും അതിലൊക്കെ മനസ്സുകൊണ്ടെത്തിക്കാനുള്ള ഒരു സാധ്യത ഭാഗ്യം ഉണ്ട്. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കും. ആഞ്ജനേയ സ്വാമിക്ക് അവൽ നിവേദ്യം കഴിക്കാൻ വേണ്ടി സാധിക്കാം. ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, ആ മഹാമായായിട്ടുള്ള അമ്മക്ക് സകല തരത്തിലുള്ള ദോഷങ്ങൾക്ക് അനുസൃതമായിട്ട് കുട്ടികളെ സംബന്ധിച്ചില്ലേ, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു വാരം ധാരാളം തീരുമാനങ്ങളാവാനുള്ള കുട്ടികൾ ഒരുപാടല്ലേ, ഒരു മീനക്കൂറിൽ എത്ര ആയിരം കുട്ടികളുണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇതിൽ വല്ല എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വെള്ളിയാഴ്ച ദിവസമോ ചൊവ്വാഴ്ച ദിവസമോ തിരഞ്ഞെടുത്ത് ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് യഥാശക്തി സാധിക്കുന്ന വഴിപാടുകളോ അതൊക്കെ ചെയ്യാൻ സാധിച്ചാൽ വളരെയധികം ഫലം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് കാണും. ഇതാണ് ഈ ഒരു വാരത്തിലെ ഗ്രഹചാരവശാലുള്ള വാരഫലം. പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ അടുത്ത വാരഫലത്തിലേക്ക് എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.